മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ മൈക്ക് കേടായ സംഭവം, സ്വമേധയാ കേസെടുത്ത് പോലീസ്, മൈക്കും ആംപ്ലിഫയറും പിടിച്ചെടുത്തു. ഈ ഒരു വാർത്ത നമുക്കെല്ലാവരും രണ്ടു ദിവസമായിട്ട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കി നോക്കാം. ചരിത്രത്തിൽ ആദ്യമായി ഒരു മൈക്ക് സെറ്റിനെതിരെ പോലീസ് കേസ് ഉണ്ടായിരിക്കുകയാണ്. സംഭവം ഇതാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്താനെത്തിയ സമയം മൈക്ക് കുറച്ച് സമയം ഹൗള് ചെയ്തിരുന്നു. ഈ ഹൗള് ചെയ്തതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തിരിക്കുന്നത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ് വിചിത്രം. അതുപോലെ തന്നെ ഇതിന് പരാതിക്കാരുമില്ല. പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന വിധം മൈക്ക് ഓപ്പറേറ്റ് ചെയ്തു എന്ന തരത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഹൗളിംഗ് ചെയ്യിപ്പിച്ചതാണോ എന്ന് സംശയം കാണാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കേസ്. സ്റ്റേജ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് വളരെ ഒരു കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹൗളിംഗ് എന്ന് പറഞ്ഞ സംഭവം, ഈ മൂളക്കം കേൾക്കല്. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു മൂളക്കം വരിക, ഈ ഒച്ചത്തിലുള്ള മൂളക്കം വരിക. അത് നമുക്ക് എല്ലാവർക്കും ഒരു അസ്വസ്ഥത വരുന്ന കാര്യമാണ്. അത് ഈ ആംപ്ലിഫയറിൽ പെട്ടെന്ന് സൗണ്ട് വോളിയം കൂട്ടുന്നത് കാരണം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ സൗണ്ട് കൂടുതൽ മിക്ക ആൾക്കാരും ഡിമാൻഡ് ചെയ്യും ഓഡിയൻസ്. അപ്പൊ അതിന് കൂടുതൽ സൗണ്ട് കൂട്ടുമ്പോൾ ആ പെട്ടെന്ന് ഉണ്ടാവുന്ന ആ കൂട്ടലിൽ വരുന്ന ഒരു പ്രക്രിയയാണ് ഈ ഹൗളിംഗ് എന്ന സാധനം. അപ്പൊ ഇത് ഉണ്ടായപ്പോ ഈ ഒരു എല്ലാവർക്കും ഇതൊരു ഡിസ്റ്റർബൻസ് ആണ്. സംഭവം ശരിയാണ്, പക്ഷെ ഇതൊരു ടെക്നിക്കൽ എറർ സംഭവിക്കാറുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഈ ഒരു 7 സെക്കൻഡ് പോലും നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു ഇതില്ലേ, ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ആർക്കും ഇല്ലേ, അതിനുള്ള സഹിഷ്ണുത നമുക്ക് ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. അത്രക്ക് അസഹിഷ്ണുത ഉള്ള ആൾക്കാരായി മാറിയോ നമ്മൾ മലയാളികൾ എല്ലാം എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത്. മുഖ്യമന്ത്രി പരിപാടിക്ക് പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോൾ ഈ ചാനൽ പ്രവർത്തകരും വീഡിയോക്കാരും ഫോട്ടോഗ്രാഫർമാരെല്ലാം കൂടെ ഈ സ്റ്റേജിലെ ആ നമ്മൾ ആംപ്ലിഫയറിൻ്റെ സൈഡിലോട്ട് ഇടിച്ചു കയറി ഇവർ ഇതിലൊക്കെ ചവിട്ടുകയും ഇതിൻ്റെ മൈക്കിൻ്റെ കേബിളുകൾ ചവിട്ടുകയും ഇതിലൊരാളുടെ ബാഗ് വന്ന് ഈ കൺസോളിൻ്റെ കൺട്രോളിൽ മാസ്റ്റർ കൺട്രോളിൽ വീണ് അപ്പോൾ ഈ വോളിയം ഫുള്ളായി. ഫുള്ളായപ്പോഴത്തേക്കും ഹൗൾ ചെയ്തു. പെട്ടെന്ന് നമ്മുടെ ടെക്നീഷ്യൻ അതിൻ്റെ ഇടയിൽ ഇറുവി കയറാനും പറ്റിയില്ല. ആളുകൾ ചാനലുകാരെല്ലാം കൂടി ഭയങ്കര തിരക്കായിരുന്നു, അതിൽ കൂടി നിൽക്കുകയായിരുന്നു. ഉടനെ 7 സെക്കൻഡിനകത്ത് ഞാൻ അതിൻ്റെ വെളിയിലുണ്ടായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ അവിടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ഭജന നടക്കുകയായിരുന്നു. അതിൽ നിന്ന് ഞാൻ അകത്തോട്ട് വന്നതും 7 സെക്കൻഡിനകത്ത് ഇത് പരിഹരിച്ചു. ആ ഈ ഹൗളിംഗ് പരിഹരിച്ചു, പുള്ളി ക്ലിയറായി, വീണ്ടും സി എം പ്രസംഗിച്ചു. മുഖ്യമന്ത്രി പ്രസംഗിക്കാനായിട്ട് സ്റ്റേജിൽ വന്നപ്പോൾ ആ സമയത്തുണ്ടായ ഒരു കുത്തിത്തിരക്ക്, എല്ലാവരും ചാടി കയറി വരിക, അവിടേക്ക് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും പത്രപ്രവർത്തകരൊക്കെ വരിക. അപ്പൊ ആ സമയത്ത് ഒരു അനിയന്ത്രിതമായിട്ടുള്ള തിരക്കാണ് അവിടെ ഉണ്ടായത്, അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു തിരക്കാണ് ഉണ്ടായത്. അത്രയും തിരക്കുണ്ടായ സമയത്ത്, അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു തിരക്കുണ്ടായ സമയത്ത് ആ ഒരു കുത്തിത്തിരക്കിന്റെ ഇടയിൽ ഈ പത്രപ്രവർത്തകരുടെ ആരുടെയൊക്കെ ബാഗോ സാധനങ്ങളോ ഒക്കെ ഈ ഒരു കൺസോളില്, ഈ ഒരു മൈക്ക് കൺട്രോൾ ചെയ്യുന്ന കൺസോളിലേക്ക് വീഴുകയും അതിന്റെ ആംപ്ലിഫയറിന്റെ വോളിയം കൂടുകയാണ് ചെയ്തത്. ആ മൈക്കിന്റെ ആ ഒരു ഹൗളിങ്ങിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നുള്ളത് മനസ്സിലാക്കാതെ അത് ഒരു എന്താ പറയാ ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി അതിനെതിരെ കേസൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തീരെ അസഹിഷ്ണുത ഉള്ള ആൾക്കാരായി നമ്മൾ മാറി എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒട്ടും ഒന്നും സഹിക്കാൻ പറ്റൂലേ നമുക്ക്, ഒരു 7 സെക്കൻഡ് പോലും നമുക്ക് പിന്നെ സഹനശക്തി ഇല്ലേ? അത്രക്കും അസഹിഷ്ണുത ഉള്ള ആൾക്കാരായി മാറിയോ മലയാളികൾ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മുഖ്യമന്ത്രി പരിപാടിക്ക് തടസ്സം നേരിട്ടുകൊണ്ട് അതെന്താണെന്ന് അന്വേഷിക്കാൻ വിളിക്കുന്നതാണ്. ഒന്ന് ഹാജരാവാൻ പറഞ്ഞു. നിങ്ങളുടെ അവിടെ ഉപയോഗിച്ചിരുന്ന മൈക്കും കേബിളും അവർക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി ആംപ്ലിഫയർ ഹാജരാക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളതെല്ലാം കൊണ്ട് ഹാജരാക്കി. സംഭവം വിവാദമായതോടെ ഇങ്ങനൊരു കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെയും അതുപോലെ പോലീസിന്റെയും ഒക്കെ നിലപാട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസാണ് തീർക്കുക, അതായത് ഇതിന് റിപ്പോർട്ട് സമർപ്പിക്കുക, നാളെ തന്നെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക, ഈ ഒരു കേസ് ഇതോടെ തന്നെ തീർപ്പാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനത്തിലാണ് അവസാനം ആഭ്യന്തര വകുപ്പ് എത്തിച്ചേർന്നത്.